ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനിസ് കിച്ചൻ ഹബ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ട്രഫിൾ. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു 3 എഗ്ഗിൻ്റെ വെച്ചിട്ട് സ്പോഞ്ച് ചെയ്തെടുക്കുന്നത്, 1 കിലോ വെയിറ്റ് വരുന്ന സ്പോഞ്ച്. അത് നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തതുകൊണ്ട് സ്പോഞ്ചിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നില്ല. അത് നമ്മൾ തലേ ദിവസം തന്നെ സ്പോഞ്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ പിറ്റേ ദിവസമാണ് ആ സ്പോഞ്ച് എടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യാനും ആ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം എടുക്കുമ്പോൾ കട്ട് ചെയ്യാനും എളുപ്പമാണ്. ആ എഗ്ഗിൻ്റെ സ്മെല്ലൊന്നും എടുത്ത് നിൽക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ തലേ ദിവസം തന്നെ സ്പോഞ്ച് റെഡിയാക്കി വെക്കണം. എന്നിട്ട് നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ചോക്ലേറ്റ് അതിൻ്റെ ഗനാഷ് ലെയറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗനാഷ് ഉണ്ടാക്കി വയ്ക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് ക്രീമും ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മെൽറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിനു വേണ്ടി ആവശ്യമുള്ള ക്രീം, അത് ഞാനിവിടെ 1 1/2 കപ്പോളം ക്രീം എടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്യാനായിട്ട്. 1/2 കപ്പ് ഗനാഷ് ഉണ്ടാക്കാൻ, അത് മുകളിൽ ഗനാഷ് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കാനാണ്. നമ്മൾ ബീറ്റ് ചെയ്തത് ഇടുമ്പോൾ കൂടുതൽ കട്ടിയായിട്ട് നമുക്ക് ഗനാഷ് ഒഴിക്കാൻ പറ്റും. ഓവറായിട്ട് അങ്ങനെ ലൂസായി പോവില്ല. ഒന്ന് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ബീറ്റ് ചെയ്ത ക്രീം നമ്മൾ ഇട്ട് ചേർക്കുമ്പോഴേക്കും ഒരുപാട് ലൂസാവാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നന്നായിട്ട് സ്റ്റിഫ് പീക്കാവുന്നത് വരെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പാട്ട് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഗനാഷ് ഒഴിക്കുന്നത്. അത് നമ്മൾ ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീമിൽ മാത്രം ഗനാഷ് ഒഴിച്ചാൽ മതി. അത് ക്രീം ഒഴിച്ചതിന് നമ്മളുടെ ഗനാഷ് ഒഴിച്ചതിന് ശേഷം ഹൈ സ്പീഡിലിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യരുത്, ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് വേണം ബീറ്റ് ചെയ്യാൻ. കാരണം സ്റ്റിഫായിട്ടുള്ള ഒരു ക്രീമാണ്, പിന്നെ അത് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ചൂടായിട്ട് അത് ഒഴിക്കുകയും വരുത്, നല്ല തണുത്തിട്ട് വേണം നമ്മളുടെ ഗനാഷ് ഒഴിക്കാൻ. കാരണം ക്രീം മെൽറ്റായി പോവും. അതുമാത്രമല്ല, ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വയ്ക്കണം. ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ ഗനാഷ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നല്ല തണുത്ത് സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിലേക്ക് ലെയറിൽ ചെയ്തു കൊടുക്കുന്നത്. എല്ലാ ഭാഗവും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രം കോട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു 10 ഇഞ്ചിൻ്റെ ബോർഡ് എടുത്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ട് വെറ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു ജ്യൂസി ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളുടെ ഗനാഷ് ചേർത്ത ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിതിൻ്റെ ലെയറിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് നമുക്ക് ഒഴിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക്. അതിനുശേഷം സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അത് ചെയ്തെടുത്ത് അതിൽ ലെയറിൽ ചേർത്താലും മതി. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കസ്റ്റമറിനും ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയർ വെച്ചിട്ടും ചെയ്തെടുക്കുക. അതിനുശേഷം ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 25 മിനിറ്റോളം സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഫൈനൽ കോട്ട് കൊടുത്തത്. നമ്മൾ ഗനാഷ് ഒഴിക്കുമ്പോൾ എപ്പോഴും
ഒരുപാട് സമയം നമ്മളതിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5-6 മണിക്കൂർ തന്നെ നമ്മളത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഗനാഷ് ഒഴിക്കാനായിട്ട്. നമ്മളിതിപ്പോൾ സ്പോഞ്ച് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതേപോലെയുള്ള ഡാർക്കായിട്ട് താഴെഭാഗം ഉണ്ടാകും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊരു പാട പോലെ ഉണ്ടാകും, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞെന്നാൽ. ഇതേപോലെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്ത് വെച്ചത്. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം, അല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് വെക്കാം. ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ആ ഒരു ബ്രൗൺ കളറിലെ ആ ഒരു പാട പോലെയുള്ളത് നമുക്കതങ്ങോട്ട് മാറ്റിയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ നല്ല പ്രത്യേകിച്ച് ആ ഒരു ഡാർക്ക് കളറ് ഉണ്ടാവില്ല. അത് വെച്ച് എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ ക്രം കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാ ഭാഗവും ക്രംസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നതിനാണ് നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നത്. അപ്പം അതേപോലെ നമ്മൾ എല്ലാ ഭാഗവും ക്രീം തേച്ച് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് 25 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് കൊടുത്തത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്ത് നന്നായിട്ട് അറിയാവുന്നവർക്ക് നമുക്കങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോഴേക്കും ക്രംസ് ഒന്നും പുറത്തു വരാതെ നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഇതേപോലെ ഫൈനൽ കോട്ട് കൊടുക്കാം. നമ്മളിത് ഗനാഷ് ചേർക്കാത്ത ക്രീമാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയായിട്ട് തന്നെ നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കണം, കാരണം ഗനാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഇരിക്കണമെങ്കിൽ അതുപോലെ ഫിനിഷിങ്ങിൽ വേണം നമ്മൾ ചെയ്ത് വയ്ക്കാനായിട്ട്. ഗനാഷ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ ക്രീം ചെയ്യുമ്പോൾ അത് ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിൽ ചെയ്ത് വയ്ക്കുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫിനിഷിങ് നന്നായിട്ട് ഫിനിഷ് ചെയ്ത് വേണം വയ്ക്കാനായിട്ട്. സൈഡൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമേ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ. അതിനുശേഷം 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഗനാഷ് ഒഴിക്കുന്നത്. ഗനാഷ് ഞാനിതിനു മുമ്പ് തന്നെ സെറ്റ് ചെയ്യാൻ വെച്ച് ഞാൻ ഗനാഷ് ഉണ്ടാക്കി അത് തണുക്കാൻ വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സെറ്റായിട്ടിരിക്കും, അധികം അങ്ങോട്ട് ലൂസായി പോവില്ല. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ എക്സസ് വരുന്ന ഒഴുകിപ്പോകുന്നത് നമ്മൾക്കത് ഇതുപോലെ എടുത്ത് മാറ്റിയിട്ട് സൈഡൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് തുടച്ച് എന്തെങ്കിലും ഒരു ടിഷ്യൂ വെച്ചിട്ട് ആ ചൂടുവെള്ളം ഒന്ന് മുക്കിയെന്നാൽ പെട്ടെന്ന് ആ ക്രീമൊക്കെ ഒന്ന് ആ ബോർഡൊക്കെ ക്ലീൻ ആക്കാൻ പറ്റും നമുക്ക്. എന്നിട്ട് സൈഡിൽ ഇതേപോലെ ഒരു ക്രീമിൻ്റെ ചെറിയൊരു നോസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ഹാർട്ട് ബീറ്റ് തീം കേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള നമുക്കിതുപോലെ വാങ്ങാൻ കിട്ടും ഇതിൻ്റെ മോൾഡ്. അപ്പോൾ ഇതേപോലെയുള്ള മോൾഡ് കൊണ്ടിട്ട് നമുക്കപ്പോൾ പെട്ടെന്ന് അത്ര അറിയാൻ വയ്യാത്തവർക്ക് നമുക്ക് ഇതേപോലെ വെച്ച് നല്ല ചെയ്തെടുക്കാൻ സാധിക്കും ഈസി ആയിട്ട്. എന്നിട്ട് അതിൻ്റെ ഡെക്കറേഷനും ചെയ്തു. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ ഷുഗർ ബോൾസ്, ഗോൾഡൻ ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഞാനിത് ചോക്ലേറ്റ്, മറ്റേ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷിലാണ് ഹാർട്ട് ബീറ്റ് വരച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെയിമും എഴുതി വെച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.